മമ്മൂക്കയുടെ ഞാൻ അഭിനയിക്കുന്നത് ഇമാനുവലാണ്. രണ്ട് സീൻസേ ഞങ്ങൾ തമ്മിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ടെൻഷനോടുകൂടിയാണ് പോയത്, മമ്മൂക്ക ദേഷ്യപ്പെടുമോ. അങ്ങനെ പോയിട്ട് ലാൽജോസാറിൻ്റെ മൂവിയായിരുന്നു ഇമാനുവൽ. എനിക്ക് വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. എനിക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് റോള് വരികയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇപ്പോൾ വിളിക്കുന്നു, അവിടെ എറണാകുളത്തേക്ക് എത്തുന്നു, ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം എത്തുന്നു, അഭിനയിക്കുന്നു. മമ്മൂക്കയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ എന്ത് ദേഷ്യപ്പെടുമോ, എങ്ങനെ ഞാൻ ഡയലോഗ്സ് പറയുന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ കണ്ട ഉടനെ പുള്ളി പറഞ്ഞു, ട്രിവാൻഡ്രം ലോഡ്ജ് കണ്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഇത്രയും സന്തോഷം വരുന്നത് വേണം, ബിക്കോസ് മമ്മൂക്കയെ പോലുള്ള ഒരാൾ പറയുകയാണ് ട്രിവാൻഡ്രം ലോഡ്ജ് കണ്ടിട്ടുണ്ട്, നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ എനിക്കെല്ലാം എൻ്റെ ടെൻഷനും എല്ലാം പോയി. ആൻഡ് ഈ സച്ച് എ ലവ്ലി പേഴ്സൺ, ദേഷ്യപ്പെടുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എന്നോടും അങ്ങനെയൊന്നും ആയിരുന്നില്ല. സെറ്റിലൊക്കെ എനിക്ക് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഭാസ്കർ ദ റാസ്കൽ ആ സിനിമയിൽ മമ്മൂക്കയിലൂടെ 4-5 ദിവസം വർക്ക് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് റീഷൂട്ട് ചെയ്യുകയും അത് വേറൊരാൾ എനിക്ക് പകരം വേറൊരു ആക്ടർ അഭിനയിക്കുകയും ചെയ്തു. എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്, ബിക്കോസ് അത് നല്ലൊരു റോളായിരുന്നു. മമ്മൂക്കയുടെ കൂടെ ഭയങ്കര എൻജോയ് ചെയ്തു. നയൻതാരയുടെ കൂടെയൊക്കെ വണ്ടർഫുൾ ലേഡി, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ, നല്ലൊരു ജ്യോതികേരം കൂടെ. അത് ഞാൻ എടുത്ത് പറഞ്ഞ ഈ വെരി ഫേമസ് ആക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയണമെങ്കിലും ഒരു തലയെടുപ്പും ഇല്ലാത്ത ജ്യോതികയാണെങ്കിലും സീതാ കല്യാണത്തിലെ നയൻതാരയാണെങ്കിലും. സോ ഐ വാസ് അങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ. അപ്പോൾ മമ്മൂക്കയോട് 4-5 ദിവസം വർക്ക് ചെയ്തിട്ടും ഞങ്ങൾ ഫുൾ ടൈം ചിരിയായിരുന്നു. മമ്മൂക്ക എന്തെങ്കിലും കോമഡി പറയും, നമ്മൾ ചിരിക്കണം. മമ്മൂക്ക നമ്മളും കൂടെ ഇൻവോൾവ് ആവണം, അത്രയേ ഉള്ളൂ. സച്ച് എ ലവ്ലി പേഴ്സൺ. ലാലേട്ടനോട് എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ലാലേട്ടൻ സെറ്റിൽ ഭയങ്കര ലൈവാണ്. ലാലേട്ടൻ എല്ലാ രീതിയിലും നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും, സംസാരിക്കും, നമുക്ക് പറഞ്ഞു തരും. ഞാൻ കനൽ എന്നൊരു മൂവിയിലാണ് ലാലേട്ടനോട് അഭിനയിച്ചത്. അപ്പം ഞാൻ എങ്ങനെ ചെയ്യണം എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ അതൊക്കെ ദേവിക്ക് വന്നോളും, ഞാൻ ചെയ്യുമ്പോൾ ദേവിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. സത്യമാണ്, ലാലേട്ടൻ ചെയ്യുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് പോവും. ലാലേട്ടൻ നമ്മുടെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടൻ അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളേ അല്ല. ക്യാമറ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഈസ് ടോട്ടലി ഡിഫറെൻ്റ്. അത്രയും നേരം എന്ത് നോൺസെൻസ് പറഞ്ഞുകൊണ്ടിരുന്നാലും എന്ത് കോമഡി പറഞ്ഞുകൊണ്ടിരുന്നാലും ആ ക്യാരക്ടറിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മളിനി എത്ര കളിച്ചിരി നിൽക്കുകയാണെങ്കിലും നമ്മളും അറിയാതെ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്നൊരു സീനാണ് എനിക്ക് വന്നത്. അപ്പം ഞാൻ അറിയാണ്ട് റിയാക്ട് ചെയ്ത് പോയി. അപ്പം അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെ കൂടെയും കേട്ടോ. ഈ എല്ലാ ആക്ടേഴ്സും ദേ ആർ വെരി എന്താ പറയുക, ഭയങ്കര പൊട്ടൻഷ്യലുള്ളവരാണ്. എനിക്ക് രണ്ടാമത് എൻ്റെ വിഷമിപ്പിക്കുന്ന സിനിമയിൽ വിഷമിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളൂ. ഒന്ന്, ആ സിനിമ റിലീസായപ്പോൾ ഭാസ്കർ റാസ്കൽ ഞാൻ ഇല്ലാതായിപ്പോയി. രണ്ടാമത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് അജിത് സാറിൻ്റെ കൂടെ തമിഴിൽ, ഗൗതം മേനോൻ സാറിൻ്റെ കൂടെ ഞാൻ എന്നെ അറിന്താൽ എന്ന മൂവിയിൽ ഒരു ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒറ്റ സീൻ ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ. അത് കണ്ടവർ ആർക്കും അത് റെക്കഗ്നൈസ് ചെയ്യാനും പറ്റി കാണില്ല, ബിക്കോസ് എനിക്ക് പിന്നെ ഒരു മലയാള സിനിമ നടക്കുകയായിരുന്നു. അപ്പോൾ ആ സിനിമയിലേക്ക് ഇവർ വിളിച്ച ഡേറ്റിൽ പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിൻ്റെ വളരെ ഒരു നഷ്ടം തന്നെയാണ്. എന്നുവെച്ചാൽ ഇത്രയും നല്ലൊരു മനുഷ്യൻ, ലൈക്ക് ഡൗൺ ടു എർത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, അതിനെക്കാട്ടിലും അപ്പുറം ആണ് അജിത് സാർ. അപ്പം അജിത് സാറിൻ്റെ കൂടെയും ഗൗതം മേനോൻ സാറിൻ്റെ കൂടെയും വർക്ക് ചെയ്യണ ആ എക്സ്പീരിയൻസ് ഒരു ദിവസം എനിക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. എനിക്കൊരു 8 സീൻസോളം ഉണ്ടായിരുന്നു, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തമിഴിലേക്കുള്ളൊരു ബ്രേക്ക് തന്നെ ആവുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിനുള്ള സമയമായിട്ടുണ്ടാവില്ല. എൻ്റെ വലിയ ആഗ്രഹം അങ്ങനത്തെ വിക്രം സാർ, അങ്ങനെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. ബട്ട് ഐ തിങ്ക് അതിനൊക്കെ ഒരു സമയമുണ്ട്. എനിക്കിപ്പോഴാണ് കൂടുതൽ മൂവീസ് വരുന്നതും എന്നെ കുറച്ചും കൂടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതും എൻ്റെ ഈ ഒരു ഏജിലാണ്. മേ ബി അതിലെനിക്ക് ആ വിഷമം ഒരു കുഞ്ഞു വിഷമങ്ങളാണെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ചെയ്യാൻ ആഗ്രഹം ബാഹുബലിയിൽ ജയമ്യ കൃഷ്ണൻ ചെയ്ത റോൾ. ഐ ലവ് ടു ഡു സച്ച് റോൾ. പല ടൈപ്പിൽ എനിക്കൊരു ഡാൻസറായിട്ടൊക്കെ ചെയ്യണം. ഡാൻസർ ഓഫ് കോഴ്സ് ഡാൻസിങ് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഒരു ഡാൻസിങ്ങിന് ഇമ്പോർട്ടൻസ് ഉള്ള റോൾ ചെയ്യണം എന്നൊക്കെ പണ്ട് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ബാഹുബലി കണ്ടതിന് ശേഷം രമ്യാകൃഷ്ണൻ ചെയ്ത റോൾ, ഇത് സ്ട്രോങ് ഒരു ക്യാരക്ടർ. ഞാൻ ബോൾഡാണ്, ഭയങ്കര ബോൾഡാണെന്നൊക്കെ പറയണമെങ്കിലും ഒരുപാട് ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ലവ് ടു ഡു അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ക്യാരക്ടർ. ആൻഡ് സെക്കൻഡ്ലി ഐ ലവ് ടു ഡു എ സൈക്കോ ക്യാരക്ടർ, ഒരു ഭ്രാന്ത്.
മീൻസ് എനിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സൈക്കോ ഒരു ഭയങ്കര ഒരു ഒരു ബൈപോളാർ വല്ലതും ഉള്ള അല്ലെങ്കിൽ ഹിസ്റ്റീരിയ ഉള്ള ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ആൻഡ് ദ തേർഡ് റോൾ ഇസ് എ പോലീസ് ഓഫീസർ. ഭയങ്കര ആഗ്രഹമാണ് നയൻതാരയൊക്കെ ചെയ്യണം. കാണുമ്പോൾ എനിക്ക് കൊതിയാവും. ഞാൻ കുറച്ചൊക്കെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്ക് അങ്ങനത്തെ റോളൊക്കെ വരുമ്പോഴത്തേക്ക് ഡ്രസ്സ് ഫിറ്റ് ആവണം എന്ന് പറഞ്ഞാണ് ഞാൻ ഇത്രയും ഡയറ്റൊക്കെ നോക്കുന്നത്. അല്ലാതെ ആരെയും കാണിക്കാനല്ല. പെട്ടെന്നൊരു പോലീസ് ഓഫീസറിൻ്റെ ഒക്കെ റോള് വരികയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഐ ലവ് ടു ഡു എ പോലീസ് ഓഫീസർ. അത് ഏത് ഡയറക്ടേഴ്സിന് അടുത്താണെങ്കിലും ഞാൻ പറയുകയാണ്. പുതിയ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഫേമസ് പഴയ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഒരു പോലീസ് റോൾ കിട്ടുമ്പോൾ എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. എനിക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള നാളുകളിൽ ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ഗോഡ്. എനിക്ക് ഭയങ്കര ദൈവവിശ്വാസിയാണ്. ഞാൻ എൻ്റെ അച്ഛൻ ഈ ഇടയ്ക്ക് മരിച്ചുപോയി, ഫെബ്രുവരിയിലായിരുന്നു. സോ ഐ മിസ് എ ലോട്ട്. പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഭയങ്കര കൂടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിനുശേഷം വന്നു. എന്ന് വെച്ചാൽ അച്ഛനറിയാം എനിക്ക് എത്രത്തോളം സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണെന്ന്. എൻ്റെ അമ്മയെക്കാട്ടിലും എൻ്റെ അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ്. അപ്പം അച്ഛന് മോളിൽ അവിടെ ഉണ്ട്, എന്നെ അനുഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇനിയായിരിക്കും ഐ എം ടോട്ടലി ഫ്രീ. എൻ്റെ മോളിപ്പോൾ ജോലി വർക്ക് ചെയ്യുകയാണ്, ഷീസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പം എനിക്ക് യാതൊരു റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്സോ അങ്ങനെയൊന്നുമില്ല. സോ ഐ എം ഫ്രീ ടു മൂവ് എറൗണ്ട്. ഐ ലവ് ടു ട്രാവൽ. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ ഭയങ്കര പാഷനാണ്. അപ്പം ട്രാവലിംഗ്, കുറച്ച് പൈസ ഉണ്ടാക്കുന്ന സിനിമയിൽ ഞാനും മോളും കൂടെ ട്രാവൽ ചെയ്യും. എൻ്റെ ബെസ്റ്റ് കമ്പാനിയൻ ഇസ് മൈ ഡോട്ടർ. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇനി കല്യാണം കഴിഞ്ഞ് പോയാൽ മേ ബി എനിക്കറിയില്ല. പക്ഷേ എൻ്റെ എല്ലാ ട്രാവലിനോടൊപ്പം എൻ്റെ ഉണ്ടായിരുന്നത് എൻ്റെ മോളാണ്. യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലാണെങ്കിലും എല്ലാ ന്യൂ ഇയറും ഞാനും എൻ്റെ മോളും കൂടെയാണ് ആഘോഷിക്കുന്നത്. സോ ഐ ഹാവ് എൻജോയ്ഡ്. ഞാൻ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, എല്ലാം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിന് ദൈവം ഒരുപാട് സങ്കടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെങ്കിലും അച്ഛൻ്റെ മരണം, അജിത്തിൻ്റെ മരണം, സിനിമയിൽ പല റോൾസും കിട്ടാതാവുക, അങ്ങനത്തെ കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മാത്രം ടച്ച് വുഡ് ഗോഡ്സ് ഗ്രേസ് എനിക്ക് ഉണ്ടായിട്ടില്ല. അതല്ലാതെ കുറേ വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഐ ഹാവ് എൻജോയ്ഡ് എവറിത്തിങ്. ആൻഡ് ആ താങ്ക്സ് ടു ഗോഡ്. പിന്നെ എൻ്റെ മൂവിയിലാണെങ്കിലും എൻ്റെ പ്രേക്ഷകർക്കും. ആൻഡ് ലെറ്റ്സ് ഹോപ്പ്, ലൈക്ക് ഞാൻ വിചാരിക്കുന്ന പോലത്തെ റോൾസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഭയങ്കരധികം വിശ്വാസം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അതുകൊണ്ടായിരിക്കും ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വണ്ടർഫുൾ വേൾഡ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെന്നല്ല, എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ ഇതിനോടൊരു ക്രേസ് ആൾക്കാർക്കുണ്ട്. ബാക്കിയുള്ള ഫീൽഡിനെക്കാട്ടിലും കൂടുതൽ ഇതിലേക്ക് വരണം. ഇപ്പോൾ പിന്നെ എല്ലാ പെൺകുട്ടികൾക്കും എങ്ങനെയെങ്കിലും അഭിനയിക്കണം എന്നുള്ളൊരു, എങ്ങനെയെങ്കിലും ഒന്ന് തല കാണിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. കാര്യം ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ വീട്ടിൽ ആർക്കും ഈ പണ്ടത്തെ പോലെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സിനിമയിൽ അഭിനയിക്കുന്നത് മോശമാണെന്നൊരു, പണ്ടൊക്കെ മോശം നല്ല എന്ന് പറയുക, ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ലൈം ലൈറ്റിലേക്ക് വരുമ്പോൾ കൂടുതൽ എക്സ്പോഷർ ആവുന്നുള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലിയിലും അങ്ങനെയില്ല. ദേ ആർ ഓൾ ഹാപ്പി അഭിനയിക്കാൻ. നല്ല ആർക്കും അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന്. പക്ഷേ ഇതിലേക്ക് വരാൻ നമ്മൾ ഒരുപാട് ഹോം വർക്ക്സൊന്നും ആവശ്യമില്ല. എനിക്ക് വിശ്വാസമുള്ളത് ലക്ക് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പിന്നെ നമ്മുടെ കഴിവും അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഇപ്പം വന്നിട്ടുള്ള എല്ലാ നായികമാരും അല്ലെങ്കിൽ ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന എല്ലാവരുടെയും വെച്ച് നോക്കിയാൽ, അവരുടെ വളർച്ച നോക്കിയാൽ, ഒരു സിനിമയായിരിക്കും അത് ട്രിഗർ ചെയ്യുന്നത്. ഒരു സിനിമയിൽ റോൾ ഇങ്ങനെ ക്യാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ താനേ വന്നോളും. അപ്പം സോ കീപ് ഓൺ ട്രൈയിങ് ആൻഡ് ഡോണ്ട് ലൂസ് ഹോപ്പ്. പിന്നെ ബിലീവ് ഇൻ ഗോഡ്. പ്രാർത്ഥിക്കുക, ട്രൈ ചെയ്യുക, ആരെ അനുകരിക്കാതിരിക്കുക. സ്വന്തമായിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ആക്ടിങ് ഓർ വേ ഓഫ് ആക്ടിങ് കൊണ്ടുവരിക. ഷുവർ നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള അത്രയ്ക്കും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ലെവലിൽ എത്താൻ പറ്റും. അങ്ങനത്തെ ഒരു ഫീൽഡാണ് സിനിമ. അതിലൊന്നും ഒരു തടസ്സമാവില്ല. പിന്നെ കുറച്ച് ഭാഗ്യം കൂടെ വേണമെന്നേ ഉള്ളൂ.